അടീസ് മൂവി ലൊക്കേഷനിൽ ഒരാൾക്കിട്ട് നല്ല അടി കൊടുത്താലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ എന്നാ ഭാഗത്ത് കണ്ടില്ലല്ലോ. ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ലല്ലോ. ഈ സിനിമയ്ക്ക് ഞാൻ മറ്റൊരു പേര് സജസ്റ്റ് ചെയ്തായിരുന്നു. ഇല്ലല്ലോ, എനിക്ക് പടം കിട്ടിയതേ വലിയ കാര്യം. അപ്പോഴാണ് എന്റെ വേറെ പേര് സജസ്റ്റ് ചെയ്യാൻ. അങ്ങനെയുള്ള ക്രിയേറ്റീവ് രംഗങ്ങളിൽ എവിടെയെങ്കിലും ചേട്ടൻ ഇടപെടാറുണ്ടോ? ഇല്ലില്ല, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം ചെയ്യാറില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടപെടാറില്ല. അഭിനയം എന്ന് പറയുന്ന ക്രിയേറ്റിവിറ്റി അല്ലാതെ അതിന്റെ പ്രൊഡക്ഷനിലേക്കുള്ള ക്രിയേറ്റിവിറ്റിയാണ്. ഫിലിംസിന്റെ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് ദുൽഖർ സൽമാനെ നമുക്ക് ഗസ്റ്റ് റോളിൽ പ്രതീക്ഷിക്കാമോ? ഇല്ല, ഇതില് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇതിന്റെ ഇങ്ങനെ പോസ്റ്ററിലൊക്കെ അവിടെ ഇവിടെ നന്നായിട്ട് പേര് കാണാൻ പറ്റും. ദുൽഖർ മനസ്സറിഞ്ഞ് ഇതിനെ പ്രൊമോട്ട് ചെയ്യും, പക്ഷേ ഇല്ല, ദുൽഖർ ഇതിൽ ഗസ്റ്റ് റോളൊന്നും ചെയ്തിട്ടില്ല. ഇല്ല, ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസറെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? വളരെ ഇൻവോൾവ് ആയിട്ടുള്ള പ്രൊഡ്യൂസറാണ്. എല്ലാം അറിയാൻ പുള്ളിക്ക്, കഥയും കഥാപാത്രങ്ങളും അതിലെ മൊമെന്റ്സും ഒക്കെ വളരെ ധാരണയുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ നാച്ചുറലി ടു ഹാവ് യുവർ ഫിലിം ബീങ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ടു ബി പ്രസന്റഡ് ബൈ ദുൽഖറിനെ പോലത്തെ ഒരു പാൻ ഇന്ത്യൻ ഫിഗർ, അത് ഭയങ്കര നല്ലൊരു എന്താ പറയുക പ്ലാറ്റ്ഫോം അല്ലേ നമ്മുടെ സിനിമയ്ക്ക് കിട്ടുന്നത്. ദുൽഖർ ഇസ് എ വെരി സ്വീറ്റ് ഗൈ ആൻഡ് ഹീസ് വെരി ഇൻവോൾവ് ആസ് എ പ്രൊഡ്യൂസർ ആൻഡ് നൈസ് പേഴ്സൺ. ഷൈൻ ചേട്ടന്റെ ഇന്റർവ്യൂസ് എല്ലാം വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇനി ഇന്റർവ്യൂസ് പുതിയ രീതിയിൽ എങ്ങനെ ട്രെൻഡിങ് ആക്കുമെന്നുള്ള ഒരു പ്രഷർ ചേട്ടൻ എപ്പോഴെങ്കിലും ഫീൽ ചെയ്യാറുണ്ടോ? ഉണ്ട്, അടുപ്പിന്റെ മുകളിലിരിക്കുമ്പോൾ. ചേട്ടൻ അടുപ്പിന്റെ മുകളിലൊക്കെ ഇരിക്കാറുണ്ടോ? ഇടയ്ക്ക് രാവിലെ ഒരു 5 മിനിറ്റ് ഇരിക്കും. അഭിനയം കഴിഞ്ഞു കഴിഞ്ഞാൽ ചേട്ടനാക്കിയ ഒഴിവ് വേളകൾ ആനന്ദകരമാക്കാൻ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? ഞാൻ ബോംബിടും. അതെ, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാനായിട്ട് പോകാറുണ്ടോ? ഇല്ല, വരാറുണ്ട് തിയേറ്ററിലേക്ക്. എങ്ങനെ സാധിക്കുന്നു ചേട്ടാ? ഓവാ, രണ്ടു കൊല്ലം മുമ്പുള്ള ഒരു ഷൈൻ ടോം ചാക്കോ എനിക്ക് അറിയായിരുന്നു. ഞാൻ എന്ത് ചോദിച്ചാലും നാണം കുടുങ്ങുന്ന ഒരു ഷൈൻ ടോം ചാക്കോയെ. അതെ, ഇങ്ങനെ ഇങ്ങനെ ഒരു ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ സംഭവിച്ചു? നാണം കെട്ടവനായി പോയില്ലേ? അങ്ങനെ സംഭവിച്ചാണിത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ഒരു ഗെയിം റൗണ്ടിലേക്ക് കടന്നല്ലോ. അടിയായിട്ട് ബന്ധമൊന്നുമില്ല, വെറുതെ ഒരു കൊച്ചു ഗെയിം റൗണ്ട്. അപ്പൊ ഇതില് ഇതില് അഹാനയ്ക്കുള്ള കുറച്ച് ചോദ്യങ്ങളാണ് അല്ല, ഈ ചോദ്യങ്ങൾ ഇത് ഞാൻ പിടിക്കാനുള്ളത്. ഈ ചോദ്യങ്ങൾ അഹാന ഷൈൻ ചേട്ടനോട് ചോദിക്കേണ്ടതാണ്. ഓക്കെ, ഇതിന് അടിയായിട്ട് ഒന്നും ബന്ധമൊന്നുമില്ല കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഷൈനും ഷൈനിന്റെ സിനിമാ സുഹൃത്തുക്കളും ഒരു ടൂറ് പോകാൻ തീരുമാനിക്കുന്നു. അളിയാവ ചൊവ്വ വരെ പോയിട്ട് വരാം എന്ന് പറയുന്ന യാത്രാപ്രേമിയായ ഫ്രണ്ട് ആരായിരിക്കും? ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടന്റെ കൂടെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ഒരു സുഹൃത്ത് ആരാണ് എന്ന്? അങ്ങനെ ആരുമില്ലേ? ഇനി അഹാനനെ കൊണ്ടുപോകണം ആഗ്രഹമുണ്ട്? അഹാനയുടെ കൂടെ എത്ര സിനിമയിലൊക്കെ അഭിനയിച്ച സ്ഥിതിക്ക്? അല്ല, അങ്ങനെയല്ല, ഇങ്ങനെ ഒരു സിനിമയിലൊക്കെ അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? പോവാൻ ഞാൻ പിന്നെ പെട്ടിങ് ചട്ടി എടുത്ത് നിക്കുവാണല്ലോ. നിങ്ങളെ നല്ല സിനർജി ആയിരുന്നു എനിക്ക് മനസ്സിലാവുന്നുണ്ടോ?